ലൈബ്രറിയൻ നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ രണ്ടു പേർക്കെതിരെ നടപടിയുമായി കോൺഗ്രസ്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കരീം പഴങ്കൽ, കൂടരിനിയിലെ കോൺഗ്രസ് നേതാവ് സണ്ണി കിഴക്കരക്കാട്ട് എന്നിവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കൊടിയത്തൂർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറി നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ട സംഭവത്തിലാണ് രണ്ടു പേർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചത്. കോഴ ആവശ്യപ്പെട്ട കരീം പഴങ്കൽ, ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട സണ്ണി കിഴക്കരക്കാട്ട് എന്നിവരെയാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. പാർട്ടിക്ക് പൊതുജനമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കിയ പ്രവർത്തനം നടത്തിയതായി ബോധ്യപ്പെട്ടതിൻ്റെയും പാർട്ടി അച്ചടക്കം ലംഘിച്ചതിൻ്റെയും പേരിലാണ് സണ്ണി കിഴക്കരക്കാട്ടിനെതിരെ നടപടി. കരീം പഴങ്കലും സണ്ണി കിഴക്കരക്കാട്ടും നടത്തിയ ഫോൺ സംഭാഷണം പുറത്തായതിൻ്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി നിർദ്ദേശപ്രകാരം കെ പി സി സി അംഗം എൻ കെ അബ്ദുറഹ്മാനാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. 20 പേരിൽ നിന്ന് മൊഴിയെടുത്താണ് എൻ കെ അബ്ദുറഹ്മാൻ റിപ്പോർട്ട് നൽകിയത്. കൊടിയത്തൂർ കോട്ടമല്ലി പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറി നിയമനത്തിന് കോഴ ആവശ്യപ്പെടുന്ന ഗ്രാമപഞ്ചായത്ത് 7 വാർഡ് അംഗം കരീം പഴങ്കലിൻ്റെ ഫോൺ സന്ദേശം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. 12,000 രൂപ ഓണററിയം ലഭിക്കുന്ന ജോലിക്കായി 50,000 രൂപയാണ് കോഴയെ ആവശ്യപ്പെട്ടത്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.